വെൽക്കം ബാക്ക് ടു ഡെലിൻസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുക്കർ ചിക്കൻ ആണ്. ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എന്നത് കുക്കർ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഒരു വളരെ എളുപ്പത്തിലുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് ഒരു 1 kg ചിക്കൻ ആണ്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് വരയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡി ആക്കാം. മുളക് പൊടി 3/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 3/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കസ്തൂരി മേത്തി അതായത് ഉലുവയുടെ ഇല, അത് നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഈ റെഡിയായി വരുമ്പോൾ. വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയാണ് നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വെള്ളത്തിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ വെച്ച് കഴിയുമ്പോൾ ആ സൈഡിലൊക്കെ ചിലപ്പോൾ ഒന്ന് കരിഞ്ഞു പോകാനോ ഒട്ടിപ്പിടിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അതായത് അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഇത് മിക്സ് ചെയ്യാൻ നല്ലത്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഈ മസാല ഈ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിച്ചിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ കാലൊന്ന് തട്ടണം. ഒരു 100 ഉപയോഗിച്ച് കിട്ടിയാൽ മതി. കൈ വേണമെങ്കിൽ കിട്ടിക്കും, ഇല്ലെങ്കിൽ കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം കൈ ഒന്ന് കുക്കറിലൊക്കെ വെക്കുമ്പോൾ അതൊന്ന് വളച്ച് വെച്ചാൽ അത് അങ്ങനെ ഇരുന്നോളും. അതുകൊണ്ട് കാലൊന്ന് കെട്ടി വെക്കണം, ഇല്ലെങ്കിൽ കാൽ അവിടെയൊക്കെ അത് കുക്കറിൽ മുട്ടുമ്പോൾ അത് കരിയും ചിലപ്പോൾ. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ കാലൊക്കെ കെട്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ വിസിലും വാഷറും ഊരി മാറ്റാം. ഇത് വിസിലും വാഷറും ഇല്ലാതെയാണ് നമ്മൾ ഈ ചിക്കൻ ഈ കുക്കറിൽ വെച്ച് വേവിക്കുന്നത്. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് കല്ലുപ്പിടാം. കല്ലുപ്പ് കുറച്ചൊന്ന് ഒന്ന് അതൊന്ന് അടിയിൽ ഫുള്ളൊന്ന് കട്ടിക്കൊന്നിട്ടുള്ളൂ. എന്നിട്ട് അതൊന്ന് നിരത്തി ഒന്ന് ലെവലാക്കി ഒന്ന് കൊടുക്കുക. കല്ലുപ്പില്ലാത്തവർ പൊടി ഉപ്പിട്ടാലും മതി, പക്ഷെ നല്ലത് കല്ലുപ്പാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വാഴ വെച്ച് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഒന്ന് ഒരു ലോ ഫ്ലെയിം വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വീണ്ടും ഒരു വാഴയിലയും കൂടി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ ചിക്കൻ വയ്ക്കുന്നത്. ഇനി ഞാൻ ഈ ചിക്കനെ കുക്കറിലേക്ക് വെക്കുകയാണ്. ഈ ചിക്കൻ വെക്കുമ്പോൾ അത് ഒരു സെൻട്രലായിട്ട് തന്നെ വെക്കുക. അതായത് അതിൻ്റെ കൈയും കാലും, കൈ താല്പര്യമുള്ളവർ കെട്ടുക, ഞാൻ പിന്നെ ഇതിൽ കെട്ടിയിട്ടില്ല, കൈയും കാലും ഒന്നും എവിടെ മുട്ടാത്ത വിധത്തിൽ അതിൻ്റെ സെൻട്രലായിട്ട് തന്നെ വെക്കണം. ചിലപ്പോൾ മുട്ടിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവുക ആ ഭാഗമൊക്കെ. ഇപ്പോൾ ഈ ചിക്കൻ ഇതിൻ്റെ അകത്ത് നല്ല കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ആഹാ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കുക്കർ ചിക്കൻ ആണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ഡെലിൻസ് കിച്ചൺ.